ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പോക്കോ സ്മാർട്ട് ഫോണുകളുടെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, കുറേ പേർക്ക് പോക്കോ സ്മാർട്ട് ഫോണുകൾ വാങ്ങാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവർ മാക്സിമം ആൾക്കാരും നമ്മുടെ ചാനലിൽ കാണുന്ന ആൾക്കാരും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഫീച്ചേഴ്സുകൾ കേൾക്കുന്ന ആൾക്കാരാണ്. പിന്നൊരു കാര്യം, നമ്മുടെ ഈ ചാനലിലെ 14,800 സബ്സ്ക്രൈബേഴ്സും നമ്മുടെ പോക്കോ സ്മാർട്ട് ഫോണുകൾ ഒരു എങ്ങനെ പറഞ്ഞാലും ഒരു 60% ആൾക്കാർ ഞാൻ വിശ്വസിക്കുന്ന പോക്കോ സ്മാർട്ട് ഫോണുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ പല പല ഡിവൈസ്, ഫസ്റ്റ് ഞാൻ പോക്കോ X2 സ്റ്റാർട്ട് ചെയ്താലും ഇപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ പോക്കോ M2 Pro-യിലുള്ള M3 Pro-യിലുള്ള ആൾക്കാരുണ്ട്, പോക്കോ X3-ൻ്റെ X3 Pro യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന ത്രൂ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടീമിലുള്ള ആൾക്കാരുകൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, പോക്കോ ഒരു സ്മാർട്ട് ഫോൺ ആരെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരൊരു മേജറായിട്ടുള്ളൊരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററി ബാക്കപ്പും ഹീറ്റിങ്ങാണ്. ബാക്കി എല്ലാ കാര്യത്തിലും പോക്കോ ഡിവൈസുകൾ എന്ന് പറഞ്ഞെങ്കിൽ ഏത് സ്മാർട്ട് ഫോണുകളെയും വെല്ലാവുന്ന രീതിയിലാണ് പോക്കോ ബ്രാൻഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കേസ് നമ്മുടെ ബാറ്ററി ഡ്രെയിനിങ് ആണ്, രണ്ടാമത്തെ ഒരു കേസ് ഹീറ്റിംഗ് ആണ്. അപ്പോൾ ഒരാൾ പോക്കോ ഡിവൈസ് വാങ്ങാനായിട്ട് ഒരു മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ പോകുന്ന സമയത്ത് അവർക്ക് ഓരോ സ്മാർട്ട് ഫോണുകൾ, നമ്മുടെ ടീമിൻ്റെ ഉള്ളിൽ എല്ലാ സ്മാർട്ട് ഫോണുകളും, പോക്കോൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സ്മാർട്ട് ഫോണുകളും യൂസ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. നിങ്ങളൊരു മനസ്സ് വിചാരിച്ചിട്ട് ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് എത്ര ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നു, എങ്ങനെ ബാറ്ററി ബാക്കപ്പ് കിട്ടും, നന്നായിട്ട് നിങ്ങൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാണ്, വീഡിയോ കാണുന്നു, ഗെയിം കളിക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, നല്ല ടൈമിൽ നിങ്ങൾ ഹെവി ആയിട്ട് യൂസ് ചെയ്തിരുന്ന ഡേ, ആ ഡേയിൽ നിങ്ങൾക്ക് എത്ര ബാറ്ററി ബാക്കപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് നിങ്ങളുടെ ഫോൺ എത്രത്തോളം ഹീറ്റായി, നിങ്ങളുടെ ഫോൺ നല്ല രീതിയിൽ ഹീറ്റാവുന്നുണ്ടോ, ഈ രണ്ട് കാര്യങ്ങൾ ഈ വീഡിയോൻ്റെ താഴെയായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം. കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കുറേ ദിവസം ഉപയോഗിക്കാതിരുന്ന സമയത്ത് ഡ്രെയിൻ ആവാത്ത കേസ് നിങ്ങൾ പറയണ്ട, നിങ്ങൾ നന്നായിട്ട് ഹെവി ആയിട്ട് യൂസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് എത്രത്തോളം ബാറ്ററി ബാക്കപ്പ് കിട്ടി. അപ്പോൾ ഒരു പുതിയൊരു പോക്കോ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്ക്, ഇപ്പം ഞാൻ പറഞ്ഞിട്ട് പോക്കോനെ പൊന്തിക്കുന്നു അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഞാൻ കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ, ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ പോക്കോനെ കുറിച്ച് പറയുന്നത്, പോക്കോയിൽ കുറേ പേര് കുറേ വീഡിയോസിന് വേണ്ടി നമ്മൾ പോക്കോനെ കുറിച്ച് കുറേ പൊന്തിക്കുന്നു, നമുക്കത് പൊന്തിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, പോക്കോനെ കുറിച്ച് പൊന്തിച്ചുകൊണ്ടോ പോക്കോനെ താഴ്ത്തിയോണ്ടോ, എപ്പോഴും ജെന്യുവിനായിട്ട് എനിക്കറിയാവുന്ന നിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളതുമായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മൾ ചെയ്യുള്ളൂ, അല്ലാതെ നമ്മളൊരു പ്രൊമോഷനോ അല്ലെങ്കിൽ ഡീഗ്രേഡിങ്ങോ ഒന്നും നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ നമ്മളിത് ജെന്യുവിനായിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് പോക്കോ ഡിവൈസ് ആയിക്കോട്ടെ അതിന് നിങ്ങൾക്ക് എത്രത്തോളം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്, എത്രത്തോളം ഹീറ്റ് നിങ്ങൾ അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ, ആ കാര്യം കൂടി ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. അപ്പോൾ ഒരു പുതിയതായിട്ട് വന്ന് കാണുന്ന ഒരു സബ്സ്ക്രൈബേഴ്സിന് അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലിൽ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ പോക്കോ ഡിവൈസ് ഏത് വാങ്ങണമെന്നുള്ള ഒരു ഐഡിയ ലഭിക്കുന്നതായിരിക്കും. ഇതോട് കൂടിയിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്നുണ്ടെങ്കിൽ, ഈ വീഡിയോനെ നിങ്ങളൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഈ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പറയുന്ന കാര്യങ്ങൾ ജെന്യുവിൻ ആണെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെതിരെ അഭിപ്രായം എന്ത് വേണമെങ്കിലും ഉണ്ടാവായിരിക്കാം, ബട്ട് നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസൊക്കെ ഒരു ജെന്യുവിനിറ്റി തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ.